നമസ്കാരം. ഉർവശി ശാപം ഉപകാരം എന്ന പഴഞ്ചൊല്ല് കേൾക്കാത്തവരായി നമ്മിൽ ആരുമുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്ദ്രസദസ്സിലെ നർത്തകിയും അപ്സരസുമായ ഉർവശിയുടെ ഇംഗിതത്തിന് വഴങ്ങാതിരുന്നത് കൊണ്ടാണ് അർജുനന് ഷണ്ഡനായി പോകട്ടെ എന്ന ശാപം ഏൽക്കേണ്ടി വന്നത്. ഇത് അദ്ദേഹത്തിന് ഒരു തരത്തിൽ ഉപകാരമായി മാറി എന്നാണ് പുരാണം പറയുന്നത്. അതായത് പാണ്ഡവരുടെ അജ്ഞാതവാസകാലത്ത് വിരാട മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ അജ്ഞാതവാസം നടത്തിയ അർജുനന് തൻ്റെ അജ്ഞാതവാസം 100% വിജയകരമായി കൊണ്ടുപോകാൻ സാധിച്ചത് ഈ ഒരു ശാപമുണ്ടായിരുന്നത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഏറെ ഉണ്ടാകാറുണ്ട്. പ്രതിസന്ധികളും ദുരിതങ്ങളുമൊക്കെ അനുസ്യൂതം നമ്മെ വേട്ടയാടാറുമുണ്ട്. ഒരു പരിധിവരെ നമ്മുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയുമൊക്കെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം കുറെ കൂടെ നന്നായി വളരെ സുന്ദരമായി മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങളെ സധൈര്യം നേരിട്ടും പ്രതിസന്ധികളിൽ ഒളിച്ചോടി പോകാതെയും പ്രതിബന്ധങ്ങളെ കുറേയേറെ ധൈര്യത്തോടെ നേരിട്ടുമൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് നന്മകൾ ഏറെ ഉണ്ടാകും, ആത്മവിശ്വാസം വർദ്ധിക്കും, അതോടൊപ്പം കൂടുതൽ നമ്മൾ ധൈര്യമുള്ളവരായി മാറുകയും ചെയ്യും. എങ്കിൽ പിന്നെ അടുത്ത ഒരു പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ തളരാതെ കുറേ കൂടെ ധൈര്യമായി ആത്മവിശ്വാസത്തോടെ അവയൊക്കെ അഭിമുഖീകരിക്കാൻ നമുക്ക് തയ്യാറെടുത്തുകൂടെ?